once again welcome back to our channel c&svlog. ഇന്ന് നമ്മൾ സോപ്പ് വെട്ടിച്ചിട്ടുള്ള ഒരു അടിപൊളി ക്രാഫ്റ്റ് ആണ് ട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു സോപ്പ് വെട്ടി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ആ ഒരു മുകളിലത്തെ പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് കുറച്ച് പേപ്പർ ട്യൂബ്സ് ആണ്. അപ്പോൾ പേപ്പർ ട്യൂബ്സ് ഒക്കെ ചെയ്യാനായിട്ട് എല്ലാവർക്കും അറിയായിരിക്കും. എന്നാലും ഞാൻ ഒരെണ്ണം കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഒരു ന്യൂസ് പേപ്പർ പീസ് എടുത്തിട്ട് നമുക്ക് ഒരു ഇറുക്കിലിയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ചുരുട്ടിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ഇതുപോലെ കുറച്ചധികം പേപ്പർ ട്യൂബ്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു സോപ്പ് ബോക്സിലേക്ക് ഇതൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഇതിൻ്റെ ടോപ്പിൽ നിന്ന് കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു സോപ്പ് വെട്ടിയുടെ മുകളിലായിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കാം. എന്നിട്ട് ആ ഒരു ലെങ്ത് അനുസരിച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മളത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് വിട്ടുപോകും. അപ്പോൾ നമുക്ക് അവിടെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ലെങ്ത്തിൽ തന്നെ ഞാൻ കുറച്ചധികം പേപ്പർ ട്യൂബ്സ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ പേപ്പർ ട്യൂബ്സ് ഒക്കെ ഞാൻ ആ ഒരു ലെങ്ത്തിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതൊക്കെ ആ ഒരു സോപ്പ് പെട്ടിയിലായിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫെവിബോണ്ടാണ് എടുത്തിട്ടുള്ളത്. ഫെവിക്കോൾ എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ പെട്ടെന്ന് ഒട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫെവിബോണ്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ നമുക്ക് ആ പേപ്പർ ട്യൂബ്സ് വെച്ചിട്ട് സോപ്പ് വെട്ടി കംപ്ലീറ്റ് ആയിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ആ പേപ്പർ ട്യൂബ്സ് കംപ്ലീറ്റ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പേൾ മെറ്റാലിക് കളറാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു കളർ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളേഴ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതാവുമ്പോൾ കുറച്ചൊരു ഷൈനിങ് ഒക്കെ ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ എടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് കംപ്ലീറ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മളത് കംപ്ലീറ്റ് ഇതുപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു ഭംഗി വരുത്താൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വൈറ്റ് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. വൈറ്റ് പേപ്പറിന് ഇതുപോലെ ഒരു സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഫ്ലവേഴ്സാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്.
ഇപ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വീഡിയോയിൽ കാണുന്നതുപോലെ ഒന്ന് ചുരുട്ടി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളത് ഇതുപോലെ ഒന്ന് ചുരുട്ടി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിങ്ങനെ ഒന്ന് വെറുതെ വിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ടൈറ്റായിട്ട് ഇരുന്നാൽ അത്ര ഭംഗി തോന്നില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ലൂസാക്കി കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ എൻഡിലായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക, എന്നിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഫ്ലവറിൻ്റെ പണി, ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ഞാൻ അതുപോലത്തെ മൂന്ന് ഫ്ലവേഴ്സ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു വൈറ്റ് പേപ്പറിൽ നിന്ന് ഇതുപോലെ ലീഫിൻ്റെ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതൊക്കെ ആ ഒരു സോപ്പ് വെട്ടിയിലായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഈ ഒരു വൈറ്റ് പേപ്പറിന് പകരം നമുക്ക് വേണമെങ്കിൽ കളർ പേപ്പേഴ്സ് വെച്ചിട്ടൊക്കെ ഫ്ലവേഴ്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടാവും. പിന്നെ ഈ ഒരു പെയിൻറ്റിന് വൈറ്റ് കളറാണ് എനിക്ക് കുറച്ചുകൂടി നന്നായിട്ട് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് പേപ്പർ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ആ ഫ്ലവേഴ്സ് ഒരു സൈഡിലായിട്ടാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെൻറ്ററിലായിട്ട് ഒട്ടിക്കാം. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇപ്പോൾ നമ്മൾ ഫ്ലവേഴ്സ് ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ലീവ്സ് കൂടി ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മളൊരു ഫ്ലവർ വേസ് ആണ് ചെയ്തിട്ടുള്ളത്. ഭയങ്കര സിമ്പിളാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു പെൻ പെൻസിൽ ഹോൾഡറായിട്ട് യൂസ് ചെയ്യാം. പിന്നെ നമ്മളിത് വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം കേട്ടോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം. എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കൊപ്പം തന്നെ കിട്ടും കേട്ടോ. പിന്നെ നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്സും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.